ജനങ്ങൾക്കെതിരായ നിയമങ്ങൾ ചുളിവിൽ പാസാക്കുകയും ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആധിപത്യം ജനങ്ങൾക്കല്ല, ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഗുണഭോക്താക്കളായി അംബാനിമാരും അദാനിയും ടാറ്റയും ഒക്കെ ഉണ്ട്. ഈ വാർത്ത ശ്രദ്ധിക്കുക. 2016 രതൻ ടാറ്റ RSS ആസ്ഥാനം സന്ദർശിച്ചു. ഇനി 2019 വാർത്ത. ടാറ്റ ഗ്രൂപ്പ് BJP സംഭാവനയായി കൊടുത്തത് 350 കോടിയിലേറെ രൂപ. അടുത്ത വാർത്ത ഈ മാസത്തേത്. കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ വിസ്റ്റ പദ്ധതിയിൽ പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. കരാർ കിട്ടിയത് ടാറ്റ പ്രോജക്ട്സിന്. ലേലം വിളിച്ചെടുത്തതാണ് കേട്ടോ, എല്ലാം നിയമാനുസൃതം. ശരി, അപ്പോൾ പാർലമെൻറ്റിന് ആധുനിക കെട്ടിടം വരുന്നു, പണി പൂർത്തിയാക്കാൻ 2 കൊല്ലം എടുക്കും. അതിനിടയ്ക്ക് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിന് നേരമായി. കോവിഡ് തടസ്സമാകുമോ? സാധ്യതയില്ല. യോഗങ്ങളും കൂടിയാലോചനകളും വേറെ നടക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, പാർലമെൻറ്റിന് ശിലയിട്ട് പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഇന്ത്യയെ ലോകം ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന് വാഴ്ത്തുമെന്ന്. പക്ഷേ ഈ മാതാവിൻ്റെ നാട്ടിൽ പാർലമെൻറ് സമ്മേളനം വേണ്ടെന്ന് വെക്കുന്നതാണ് പിന്നെ കണ്ടത്. കോവിഡാണ് അത്ര പ്രശ്നം. മറ്റ് യോഗങ്ങൾ എത്ര നടക്കുന്നു, വെർച്വൽ സമ്മേളനവും ആകാമല്ലോ. പരീക്ഷകൾ നടക്കുന്നു, തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, വ്യാപാര സമുച്ചയങ്ങൾ തുറന്നിരിക്കുന്നു. പാർലമെൻറ്റിന് മാത്രമോ പ്രശ്നം? ജനാധിപത്യത്തെ രുചിയോടെ തിന്ന് തീർക്കുകയാണോ? മഹാരാഷ്ട്രയിൽ അസംബ്ലി ചേരാൻ BJP തന്നെ മുറവിളി കൂട്ടുന്നു. ഇതേ BJP പാർലമെൻറ് സമ്മേളനം ഒഴിവാക്കുന്നു. നിതി ആയോഗ് മേധാവി അമിതാഭ് കാന്ത് പറഞ്ഞല്ലോ, ഇവിടെ ജനാധിപത്യം ഏറിപ്പോയതാണ് പ്രശ്നമെന്ന്. ആ നിലക്ക് പാർലമെൻറ് ഇല്ലാതിരിക്കുന്നത് തന്നെ നല്ലത്. ആർക്ക് നല്ലത്? ജനങ്ങൾക്കല്ല, കോർപ്പറേറ്റുകൾക്ക്. അപ്പോൾ മാധ്യമങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവയിൽ ചിലത് ഈ തരം ജനാധിപത്യത്തെ വാഴ്ത്തിപ്പാടുന്ന തിരക്കിലാണ്. ഇത് ഓഗസ്റ്റിൽ ഇറങ്ങിയ ഇക്കണോമിക് ടൈംസ് മാഗസീൻ. യോഗി ആദിത്യനാഥ് മിടുക്കനായ മുഖ്യമന്ത്രിയാണെന്ന്, ബിസിനസ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാക്കി UPA മാറ്റുന്നുണ്ട് എന്ന്. ഒരു കാലത്ത് നരേന്ദ്രമോദിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തെ വിമർശിച്ചിരുന്ന ഓപ്പൺ മാഗസിൻ പിന്നീട് മോദി ഭക്തരായതിനെ പറ്റി മുൻപ് നാം പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഉപകരണം എന്ന നിലയിൽ നിന്ന് വാണിജ്യ സ്ഥാപനമായി മാറുമ്പോൾ ഇത് തന്നെ സംഭവിക്കും. ജനാധിപത്യത്തിന് എന്തു തന്നെ സംഭവിച്ചാലും ചില മാധ്യമങ്ങൾ അധികാരത്തോട് ഒട്ടി നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങൾ ഒരു ഭാഗത്ത്, ഭരണകൂടവും വലിയ മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും മറുഭാഗത്ത്. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ സന്ദർശിക്കുക media1tv.in, facebook.com/m1mediascan.